മലയാളി സ്പോർട്സ് ടോക്കിന്റെ ഐ എസ് എൽ ടോക്കിലേക്ക് അവർക്കും സ്വാഗതം. മലയാളി താരത്തിന്റെ കോൺട്രാക്ട് പുതുക്കി കേരള ബ്ലാസ്റ്റേഴ്സ്. സൂപ്പർ താരമിനി എ ടി കെയിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ദുഃഖവാർത്ത തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ അപ്ഡേറ്റ് എ ടി കെ മോഹൻ ബഗാനുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അവർ സൂപ്പർ ഡിഫൻഡർ തിരികെ സ്വന്തമാക്കിയ ഔദ്യോഗിക പ്രഖ്യാപനം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഐ എസ് എല്ലിലെ തന്നെ ഏറ്റവും മികച്ച ഡിഫൻഡർമാരെ ഒരാൾ തന്നെയാണ് ഈ സ്പാനിഷുകാരൻ. ഒരു വർഷത്തെ കരാറിലാണ് താരം ഇപ്പോൾ ടീമിൻ്റെ ഭാഗമായിരിക്കുന്നത്. താരം കഴിഞ്ഞ സീസണിൽ ജംഷഡ്പൂർ എഫ് സിയുടെ ഭാഗമായിരുന്നു. 2015-16 സീസണിൽ താരം എ ടി കെക്കായി ബൂട്ട് കെട്ടിയിട്ടുണ്ട്. എന്തായാലും മറ്റൊരു മികച്ച ഫോറിൻ താരത്തെ കൂടി സ്വന്തമാക്കുന്നതിലൂടെ എ ടി കെ മോഹൻ ബഗാൻ വേറെ ലെവലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രണ്ടാമത്തെ അപ്ഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ്ങിനെ കുറിച്ചുള്ള വാർത്തയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ വിങ്ങറായ മലയാളി താരം പ്രശാന്ത് ഒരു വർഷം കൂടി ക്ലബിൽ തുടരുമെന്ന വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. 23-കാരനായ താരം വളരെ മികച്ച ക്വാളിറ്റിയുള്ള ഇന്ത്യൻ താരങ്ങളിൽ ഒരാൾ തന്നെയാണ്. വിങ്ങുകളിലൂടെ ചടുലമായ നീക്കങ്ങൾ നടത്താനുള്ള കഴിവാണ് താരത്തെ വ്യത്യസ്തനാക്കുന്നത്. AIFF എലൈറ്റ് അക്കാദമിയിലൂടെ വളർന്നു വന്നൊരു താരം കൂടിയാണ് 23-കാരൻ. എന്തായാലും താരത്തിന്റെ മികവിൽ കിബുവിനും കൂട്ടർക്കും വലിയ പ്രതീക്ഷ തന്നെയുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ടീമിനായി മിന്നും പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ ഈ മലയാളി താരത്തിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. മൂന്നാമത്തെ അപ്ഡേറ്റ് ഓരോ മഞ്ഞപ്പട ആരാധകർക്കും നിരാശ നൽകുന്ന വാർത്തയാണ്. അത് മറ്റൊന്നുമില്ല, ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ടീമിലെത്തി കാണാൻ ആഗ്രഹിച്ചിരുന്ന സ്പാനിഷ് മിഡ്ഫീൽഡർ ജോസിയോ ബെറ്റേ റാഞ്ചാൻ ഐ ലീഗ് ക്ലബായ ഈസ്റ്റ് ബംഗാൾ ശ്രമിക്കുന്നെന്ന വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അവരുടെ ഷോർട്ട് ലിസ്റ്റിൽ കിബുവിന്റെ ഈ ഒരു വിശ്വസ്തന്റെ പേരുമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാനിൽ കിബുവിന്റെ കീഴിൽ മിന്നും പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ ഈ ഒരു താരത്തിന് സാധിച്ചിരുന്നു. CMF പൊസിഷനെ കൂടാതെ AMFI DMFI എന്ന് തട്ടാനുള്ള കഴിവും ഈ സ്പാനിഷുകാരനുണ്ട്. വളരെ മികച്ച എക്സ്പീരിയൻസ് തന്നെയുള്ള 29-കാരനെ ടീമിലെത്തിക്കാനായാൽ അത് ടീമിന് വലിയ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലവിൽ താരവും ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നില്ല. അതിനാൽ ഇനി താരം എവിടെ പന്ത് നെട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ ആരാധകരും. വീഡിയോ അവസാനിപ്പിക്കുന്നു. കായിക ലോകത്തെ പുതിയ വാർത്തകൾക്കായി ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.